അപ്പോൾ നാലുപേർക്കും സ്വാഗതം. ആദ്യം നമുക്ക് സംവിധായകനോട് ചോദിക്കാം, പ്രളയം നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു, അപ്പോൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ്? അന്ന് 2018 സംഭവിച്ച എന്ന് പറയുമ്പോഴേക്കും അജുവിനും ടോവിക്കും അപർണയ്ക്കും എനിക്കും ചേട്ടനും പറയാൻ ഒരു ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ സിനിമ കാണുന്ന എല്ലാ മലയാളികളും, മലയാളി മാത്രമല്ല ഈ സിനിമ കാണുന്ന സാധാരണ മനുഷ്യന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീനെങ്കിലും ഈ പടത്തിലുണ്ടാവും. അതിപ്പോൾ ഒരു വിദേശത്തിരിക്കുന്ന ഒരാളായാലും അയാൾ ചിലപ്പോൾ വീട്ടിൽ ഫോൺ ചെയ്ത് ചോദിച്ചാണ് എൻ്റെ വീട് എന്തായി, അല്ലെങ്കിൽ വെള്ളം വെക്കരാത്ത സ്ഥലത്ത് ആൾക്കാർ ടി വി കണ്ടിട്ട് ദൈവമേ രക്ഷിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവർ ചെയ്യുന്ന നമ്മുടെ പടത്തിൽ അഭിനയിച്ച എല്ലാവരും ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ മലയാളികളുടെ ഓരോ പല ജീവിത മേഖലകളിൽ പെട്ട എല്ലാവരുടെയും റെപ്രസെൻറ്റേഷൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അന്ന് സംഭവിച്ചതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ റീക്രിയേറ്റ് ചെയ്താണ്. അത് സിനിമയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറയാൻ കാരണം, എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു മൾട്ടിസ്റ്റാർ പടം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൾട്ടിസ്റ്റാർ പടത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന കഥാപാത്രം എന്താണെന്ന് പോലും ചോദിക്കാതെ ഈ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചിരുന്നാണ് ഈ സിനിമ എല്ലാവരും. അത് വലിയ ആർട്ടിസ്റ്റിനെ ഉദ്ദേശിച്ചാലും ഒരുപാട് സ്റ്റാറായ ഒരു ആർട്ടിസ്റ്റായ പോലും ചെറിയ റോൾ ചെയ്ത ആർട്ടിസ്റ്റ് എല്ലാവർക്കും ഈ സിനിമയുടെ ഭാഗമാണെന്ന്, നമ്മൾ ചെയ്യുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നലുണ്ടായിരുന്നു. അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു. കാരണം ഡേറ്റ്സ് ഒക്കെ എനിക്ക് വേണം, ടോവിയൊക്കെ നമ്മൾ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് പോയിട്ട് പോലും ടോവി പക്ഷേ 45-50 ദിവസമൊക്കെ ടോവി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പുവിന്റെ തന്നെ ഡേറ്റ് എത്രയോ, അപ്പു ആ സമയത്ത് നമുക്ക് വേണ്ടി അജു ആണെങ്കിൽ ഓൾറെഡി ഡേറ്റ് ക്ലാഷ് കാരണം മാറാൻ പോയ അജു തിരിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ എങ്ങനെയും ഡേറ്റ് ഉണ്ടാക്കി തരാം, അങ്ങനെ പറഞ്ഞ എല്ലാവരും. അപ്പൊ ഞാൻ അന്ന് എനിക്ക് തന്നൊരു വേഷം, ഇപ്പൊ ചെയ്ത വേഷം ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ഉണ്ടോ ഒരു ദിവസം രണ്ടു ദിവസം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചരിത്രമാണ്, ചരിത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും പടച്ചട്ടിട്ട് വരുന്ന വേഷങ്ങളല്ലല്ലോ ചരിത്രം. ഇത് ഇനി വരാതിരിക്കട്ടെ, വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷനായി മാറട്ടെ. പിന്നെ അറ്റ് ദ സെയിം ടൈം മലയാളിക്ക് മലയാളി തമ്മിലുള്ളൊരു ആത്മബന്ധം അടുത്ത് വന്ന് തോന്നിപ്പിച്ചത് പ്രളയം കൊറോണയൊക്കെ വന്നപ്പോഴാണ്. ഇനി തീമഴയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഓർമ്മപ്പെടുത്തലുണ്ട്. ഇനി എങ്ങാനും തീമഴ വന്നാൽ അല്ല, തീമഴ വന്ന് പുകയായിരുന്നു കഴിഞ്ഞുപോയി. അപ്പൊ ആ ഒരു ഇത് എത്ര സീരിയസ് വിഷയമാണെങ്കിലും സിനിമയാണ് ആത്യന്തികമായ എൻ്റർടൈൻമെൻ്റ് ആണ്. ജൂഡ് ആൻ്റണി ജോസഫ്, ടൊമിനോ തോമസ്, ആസിഫ് അലി, എൻ്റർടൈനിങ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ വിഷ്വലി നമുക്ക് ആർക്കും ഭയങ്കര ഈ പറഞ്ഞ ഒരു ഭയങ്കര ഒരു കമേഴ്ഷ്യൽ എൻ്റർടൈനർ കണ്ട് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നതിനപ്പുറം ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എന്ന് പറയുന്നതിനപ്പുറം ഓരോ സീനുകളിലും നമുക്ക് നമ്മൾ കാണാൻ പറ്റുന്ന ചില ഇപ്പോൾ എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ എൻഗേജിങ് ആണ് സിനിമ, പിന്നെ ഇമോഷണലിയാണ്. ഞാൻ നമ്മൾ ഇതിനെല്ലാവരും ഈ പടത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഭയങ്കര ഇമോഷണലായിട്ടാണ് ഇതിനെ കാണുന്നത് പോലെ. ഈ ഓരോ സീൻ ചെയ്യുമ്പോഴും അന്നൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് കാണില്ലേ. അത് റിയൽ ലൈഫിൽ ഇവരെന്തിപ്പോൾ ടോവിയൊക്കെ മഴയത്ത് നിന്ന് മാറിയിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ കുട കൊടുത്തിട്ടുണ്ടായിരുന്നു, അജു കാറിലായിരുന്നു. ഈ മഴ കൊള്ളാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്, പക്ഷെ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനും ചുമ്മാ വെക്കേഷനൊക്കെ പോയിട്ട് മഴ കൊള്ളു. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് മഴയത്ത് നിന്ന് വലിയ രസമില്ല. ഈ 2-3 മണിക്കൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ ഈ നമ്മുടെ ചെറിയ ചങ്ങാടുണ്ട്, അതിലിങ്ങനെ കിടന്നിട്ട് മൊബൈൽ ആപ്പൊക്കെ വെച്ചിങ്ങനെ താരങ്ങൾ ഞാൻ, അതായത് ബോർഡത്തിന്റെ അറ്റം വെള്ളത്തിൽ കിടന്ന് മടുത്ത് മഴ കൊണ്ട് ഞാൻ എന്ത് കളിയത് ചേട്ടൻ്റെ ഒരു ആപ്പാണ് ഇത് വെച്ച് നമുക്ക് സ്റ്റാർസ് അപ്പം ഞാൻ നമ്മുടെ ക്യാമറ അഖിലെടുത്ത് പറയും സമ്മതിക്കണല്ലേ ഈ സമയത്തൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഷൂട്ട് നിർത്തി താളെ പോട്ടെ എന്ന് പറയുള്ളൂ. അതല്ല, ഞാൻ ഒരു ദിവസമൊക്കെ നമ്മള് നമ്മുടെ കാര്യം മാത്രമായിരിക്കുമല്ലോ ഇടയ്ക്ക് ചിന്തിക്കുക, ഊഹ് ഞാൻ രാവിലെ തൊട്ട് മഴയത്താണല്ലോ അങ്ങനെയാണെന്നുള്ളത് അങ്ങനെയൊക്കെ ചിന്തിക്കും മറ്റുള്ളവരല്ലേ. അപ്പോൾ ഞാൻ അവിടെ മഴ പെയ്യുന്ന സമയത്ത് രാവിലെ തൊട്ട് മഴ പെയ്യുന്നു, ഇത് രാത്രി 2 മണിക്ക് നല്ല തണുപ്പത്ത് 2 പ്രൊപ്പല്ലറും മുകളിൽ നിന്ന് അടിച്ചിട്ട് അങ്ങനത്തെ ഇങ്ങനെ തണുപ്പിൽ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശാന്ത ചേച്ചി ചേച്ചി പുട്ടുപോലെ മഴയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മുഖം തുടച്ചിട്ട് പുള്ളിക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ഷോർട്ട് വരുമ്പോൾ പുള്ളിക്കാരും കൂടി ഞാനിവിടെ പുള്ളിക്കാരനെ കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ അയ്യേ പിടിച്ച് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അകത്തൊക്കെ ആ ഫയർ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കംപ്ലെയിൻ ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല. എയർലിഫ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും മുകളിലേക്ക് നോക്കിയേക്കണം, മുകളിൽ നിന്ന്
പ്രൊപ്പലറും റെയിനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് ലുക്ക് കുറച്ചും കൂടി മേളിൽ കൊടുക്കൂ. അപ്പോൾ ഇവർ രണ്ടും നേരം നോക്കുന്നില്ല. അപ്പം ഞാൻ എന്താണ് ഇന്ന് മാറും ഞാൻ നോക്കിയപ്പോൾ ഒരു മാങ്ങയെ കാണുന്നില്ല. മൊത്തം ഈ ആണി വെള്ളം വന്നിട്ട് ഞാൻ ഓക്കെ. എല്ലാവരെയും പോലെ മാധ്യമപ്രവർത്തകർ വലിയ തോതിൽ ഇടപെട്ട ഒരു ദുരന്തമാണിത്. അപ്പോൾ അപർണയെ കാണുന്നത് ഒരു മൈക്കൊക്കെ പിടിച്ച് ഒരു ചാനലിൻ്റെയോ മറ്റോ ആണെന്നാണ് തോന്നുന്നത്. എന്താണ് അപർണ ചെയ്ത റോള്? ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. അതിൽ ഇപ്പോൾ പറയുന്നതിനൊക്കെ ഉള്ളത് കാണുമ്പോഴാണ് ശരിക്കും ഒരു ക്യാരക്ടർ ഗ്രാഫ് മനസ്സിലാവുക. ഭയങ്കര രസമായിട്ടാണ് അത് ജൂട്ടിച്ചേട്ടൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ഓടുന്നത് നമ്മുടെ കരിയറിൻ്റെ പുറകെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് അത്രയ്ക്ക് നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് എല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഇനി നാളെ എന്താ സംഭവിക്കുക എന്ന് അറിയാണ്ട് വരുമ്പോഴുള്ള ഒരു പേടിയുണ്ടല്ലോ, അത് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി നേരത്തെ അജിച്ചേട്ടൻ പറഞ്ഞ മാതിരി ഇത് ക്യാരക്ടറിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ വേറെ ഒന്നിനേക്കാൾ എന്തിനും അപ്പുറം ഇതിൽ ഒരു ഭാഗമാകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കത് ഭയങ്കര ഹിസ്റ്റോറിക്കാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ കാണുന്ന പോലത്തെ ഒരു ഫിലിമാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതായിരുന്നു മെയിൻ റീസൺ കമ്മിറ്റ് ചെയ്യാൻ ജൂട്ടിച്ചേട്ടൻ വിളിച്ചപ്പോൾ തന്നെ. പിന്നെ ക്യാരക്ടർ ആണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഇതുവരെ ന്യൂസ് റിപ്പോർട്ടറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അത് കാണിച്ചിട്ട് ആ ഒരു ഉള്ള സ്പേസിൽ ഭയങ്കര രസമായിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ ഗ്രാഫ് പോകുന്നത്. ഈ 2018 ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അത് വേറിട്ട് നിൽക്കുന്നത്? കാരണം ആ സമയത്ത് നേരിട്ട് അനുഭവിച്ച ഒരാൾ കൂടിയാണ് ടോവിനെ. ശരിക്കും അതേപോലെ ഞാൻ നോക്കുമ്പോൾ ടോവിനോ ഒരു കടവന്തര ഇൻട്രസ്റ്റ് എടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നിങ്ങളെ സിനിമ ആരെയും കണ്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഭയങ്കര ഇമോഷണലായിട്ട് സംസാരം. അപ്പം ഞാൻ വെച്ചു എവിടെ ഇവന്മാരൊക്കെ ഈ പണിയെടുത്തപ്പോൾ ഞാൻ അവിടെ പോയി കിടക്കും, ഞാൻ വീട്ടിൽ പോയി അയ്യോ വെള്ളപ്പൊക്കം മതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെ, സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ സിനിമ എങ്ങനെ നോക്കി കാണുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു, പക്ഷെ ചിലർ ഉറങ്ങുകയായിരുന്നു ആ സമയത്ത്. വിമർശിച്ചവർ പലരും അങ്ങനെ ഉറങ്ങിയവരായിരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി. അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ജൂഡേട്ടൻ ആദ്യം വന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു പ്രളയം പരിപാടിയാണെങ്കിൽ ഞാൻ ഇല്ല ബ്രോ എന്ന് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രളയം ഉണ്ടായതിനു ശേഷം ഇതൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം എന്നെ ഒരു 100,000 പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് പ്രളയത്തിൻ്റെ അതിൻ്റെ ഇത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ആ വഴിക്കേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ ആ പ്രളയത്തിൻ്റെ സമയത്ത് അത് എന്താ പറയുക, ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്ട് ആണ്. പിന്നെ എനിക്ക് ഇത്തിരി ആവേശം കൂടുതലുള്ള ഒരാളാണ്, ഞാനിങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് വെള്ളത്തിൽ ചാടാൻ നോക്കി ഇത്തിരി ആവേശം കൂടുതലുള്ള ആളാണ്. ഒരു ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവൻ്റെ ഇവിടെ ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ വർഷവും വെള്ളം പൊങ്ങുന്നതാണ്. അപ്പോൾ ഞാനവിടെ ഇവൻ്റെ വീട്ടിൽ ഇവൻ ഓണം കൂടാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ലീവിന് വന്നേക്കാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് വെള്ളം കയറി തുടങ്ങി. അതൊരു 13 ആ സമയമാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അങ്ങനെ കയറിയിട്ടില്ല, പക്ഷേ ഈ ചെങ്ങന്നൂരൊക്കെ ആൾക്കാർ മറ്റേ ടെറസിൻ്റെ മുകളിലൊക്കെ നിന്ന് ഹെലികോപ്റ്റർ കത്തിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ടി വിയിൽ കണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇത് അത്ര ചില്ലറ പരിപാടിയല്ലാട്ടോ, നിങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ആ വെള്ളം കയറിയത് കാണാൻ വന്നിട്ട് മീ അങ്ങനത്തെ പരിപാടിയിൽ നിൽക്കുക. അപ്പോൾ ഞാൻ പറയണ്ട ഇതങ്ങനത്തെ തമാശകളില്ല, ഇവിടെ എല്ലാ കൊല്ലവും കയറണട പോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ വീട്ടിൽ കയറുന്നുണ്ട്. ചായ പിടിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ചായ പിടിക്കാനായിട്ട് കയറുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ടായിരുന്ന വെള്ളം ഞങ്ങൾ ചായ പിടിച്ചിറങ്ങുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റെപ്പിലേക്കും തേർഡ് സ്റ്റെപ്പിലേക്കും എത്തിയപ്പോഴത്തേക്കും അവനും മനസ്സിലായി. അപ്പോൾ തന്നെ അവൻ്റെ വീട്ടുകാരെയൊക്കെ നമ്മൾ അവൻ്റെ അമ്മ വീട്ടിലേക്ക് ആക്കി. അവിടെ കുറച്ചും കൂടെ ഉയർന്ന പ്രദേശം, എൻ്റെ വീട്ടിലേക്ക് കുറച്ച് അടുത്തത്. അപ്പോൾ ഞാൻ ഇവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട് ശ്യാം എന്ന് പറഞ്ഞിട്ടുള്ള, ഞാനും ശ്യാമും കൂടെ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ 3 കൂടെ കാറിൽ തിരിച്ച് വരുമ്പോഴാണ് എടാ ഇത് സാധാരണ വെള്ളം പോകണ പോലെയല്ല, ഇതെന്തും ടി വിയിലൊക്കെ കണ്ടില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് വെറുതെ ഒരു ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ത് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ചേട്ടനും ഇവർ രണ്ടുപേരുടെ അനിയന്മാരും ഉണ്ട്. ഞങ്ങളൊരു 6 കൂടിയിട്ട് ഞങ്ങൾ ആദ്യം നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ചെയ്യാവുന്ന എന്താണ് പലരും ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉള്ള പൈസ ഒക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഈ സോപ്പ് ചീപ്പ് മറ്റേ ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നൈറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അത് ഓണക്കാലം ആയതായിരുന്നു കൊണ്ട് ഓണക്കാലത്ത് കലക്കൻ സെയിൽ നടക്കാൻ പോകുന്ന സ്ഥലത്തൊന്നുമാണ് നമ്മൾ ഈ സാധനം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരും മക്കളെ കഞ്ഞുകൂടി കൂട്ടിപ്പോകും എന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ ആക്ച്വൽ പൈസ കൂടെ തന്നെ മേടിക്കണം. പിന്നെ നോക്കുമ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പല വീടുകളിലും ആൾക്കാർ ഇപ്പോഴും ഇതറിയാതെ നാളെ, കാര്യം എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ പുഴ കര കവിഞ്ഞ് ഒഴുകുമ്പോൾ ഇവിടെ നിന്ന് അറിയില്ല. കുറച്ചും കൂടെ താഴ്ന്ന പ്രദേശമായ കാരണം കൊണ്ട് പുഴയുടെ തീരത്തു നിന്നൊക്കെയുള്ള
വെള്ളം കുറച്ചും കൂടെ രണ്ടു ദിവസം കഴിഞ്ഞാലാണ് ഇവിടേക്ക് വരിക. അപ്പോൾ ടി വിയിൽ കാണുമ്പോൾ അവിടെയല്ലേ ഇവിടെ ഇല്ലാന്ന് വിചാരിച്ചിരിക്കുന്നത്, രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മുടെ ഇവിടെയും വരും എന്നുള്ളവരും നമ്മളത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആളുകൾ പറഞ്ഞും കേട്ടും നമ്മുടെ താഴ്ന്ന പ്രദേശമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല. എൻ്റെ വീടിൻ്റെ അവിടെ 3 കിലോമീറ്റർ അപ്പുറത്ത് വെള്ളം ഉണ്ടായിരുന്നു റോട്ടിൽ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലും അങ്ങനെ ക്രൈസ്റ്റ് കോളേജിൽ ചെന്നപ്പോൾ ക്രൈസ്റ്റ് കോളേജിലെ പിള്ളേരുണ്ടായിരുന്നു, അവരെല്ലാവരും എന്താ ചെയ്യണം, ഹോസ്റ്റലിലൊക്കെ ഉള്ള പിള്ളേർ എന്ത് ചെയ്യുന്നു എന്തുവേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങൾ അച്ഛനോട് സംസാരിച്ച് അങ്ങനെയാണ് നമ്മളവിടെ ഒരു ആ ഓഡിറ്റോറിയം ഒരു വെയർ ഹൗസ് പോലെ വിട്ട് തന്ന്. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് നാടിനെ നന്മ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതും നല്ലത്. ഇതിങ്ങനെ മറ്റതിനേക്കാളും നമ്മളൊരു കളക്ഷൻ പോയിന്റ് ഒക്കെ പോലെ ഉണ്ടായി. അങ്ങനെ എടുത്ത് അത് അഭിനയമല്ല, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഈ പറഞ്ഞ വിമർശനങ്ങൾക്ക് വന്നതിന് ഇപ്പൊ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾ റിസ്ക് എടുക്കില്ല. ഞാൻ പ്രളയം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു നെടുമ്പാശ്ശേരി പോവാം, അപ്പൊ ആലുവ പാലം ബ്ലോക്കായി. ഞാൻ തിരുവനന്തപുരം പോകാന്ന് വെച്ചപ്പോ ആലപ്പുഴ പൊങ്ങി. ഞാൻ അങ്ങനെ പെട്ടു അയാളാ. അപ്പൊ ഇങ്ങനെ ഒരാൾ ചെയ്യുമ്പോ ദയവി ഇത് ഞാൻ പറയണെന്ന് വെച്ചാൽ ഞാനിത് ഇരിങ്ങാലക്കുടക്ക് പുറത്ത് എവിടെയും പോയി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇരിങ്ങാലക്കുടയിൽ ഒരു 98% ആൾക്കാരും ഞാൻ ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ അത് അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ഉണ്ടായി ആ സമയത്ത് ആൾക്കാരെല്ലാവരും ആ ഹാട്ടോവിന് സൂപ്പർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴേ എൻ്റെ കൂട്ടുകാർ പറയണ്ടടാ നല്ലത് പറയണം, എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനായിട്ട് എന്ത് ചെയ്യും പറഞ്ഞു, നീ വല്ല ഒളിവിലും പോ, ഇപ്പൊ കിട്ടിയ നീ ആയിട്ട് അതുകൊണ്ട് കളയും എന്നാണ് എൻ്റെ അടുത്ത് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണത്. അപ്പൊ എനിക്കും ഞാനായിട്ട് അങ്ങനെ കളയാൻ മാത്രം. അപ്പൊ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന ബാക്കിയുള്ളവർക്ക് തെറ്റെന്ന് തോന്നുന്ന പലതും ഞാൻ ചെയ്തിട്ടുണ്ടാവാം, അതിന്റെ പേരിലൊക്കെ വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ശരിയെന്ന് തോന്നി ബാക്കിയുള്ളവർക്ക് തെറ്റുന്നു, ആർക്കെങ്കിലും തെറ്റെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ അവർ വിമർശിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ഇറങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം എൻ്റെ വീടിന്റെ ചുറ്റുവട്ടത്ത് ചെയ്തത് ആർക്കാണ് തെറ്റായിട്ട് പിന്നീട് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഒരു സത്യം പറഞ്ഞാൽ ഫിസിക്കൽ ഒരു കായിക ബലം വേണ്ടവരാണ് മുന്നിൽ ഇറങ്ങേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും സഹായിക്കാൻ വരുന്നവൻ അവൻ കുഴി വീണ് അവനെ രക്ഷിക്കാൻ 10 വരെ സമയം കളയരുത്. അങ്ങനെയുള്ളവരെന്ത് ചെയ്യണം, മറ്റേ ഫുഡ് അങ്ങനെയൊക്കെ ഉള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് സാധനങ്ങൾ എത്തിക്കുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ആയിരുന്നു. ഇപ്പൊ എന്നെ ഇവനെ കൊണ്ടുപോയിട്ട് നീന്തി ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റൂല. ഞങ്ങളൊക്കെ സജീവമായിട്ട് ഇടപെടും. ജയേട്ടന് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ആസിഫ് ഇവിടെ ആസിഫും സണ്ണിയും വയനാട്. നമ്മള് വേറെ രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയും എല്ലാവരും സജീവമായി ഇടപെട്ടു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ള ഇതെന്താന്ന് പറയുമ്പോൾ ഈ സാധനം നമ്മൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് കേരളത്തിലെ എല്ലാവർക്കും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു. ഞാനും അങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ, കേരളത്തിലൊരു മനുഷ്യനല്ലേ, എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹം തോന്നിയിരുന്നു. കാര്യം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചത് സിനിമ ഇൻഡസ്ട്രി തിരിച്ചു വരും, വരണമെങ്കിൽ ഒരു 2-3 കൊല്ലമെങ്കിലും എടുക്കും. അപ്പം ഞാൻ വീട്ടിൽ ഭാര്യയെടുത്ത് പറയാം, ഒന്ന് പച്ച പിടിച്ച് അപ്പോഴാണ് ഈ പ്രളയം. അപ്പം അങ്ങനെയാണ് പറഞ്ഞത്. നമുക്ക് ഇനി നമ്മളൊക്കെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, മഴയാണെങ്കിൽ മാറുന്നില്ല, നമ്മളെല്ലാവരും മുങ്ങിച്ചാവുമോ എന്ന് വരെ പേടിച്ചിരുന്നൊരു സമയമാണത്. അപ്പം ആ സമയത്ത് സിനിമയിൽ ഞാൻ രക്ഷപ്പെടാനായിട്ട് പ്രളയം ഉപയോഗിക്കാൻ അതിന് മാത്രമുള്ള ബുദ്ധി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പഠിച്ചു എവിടെയെങ്കിലും എത്തേണ്ട ആളാണ് ഞാൻ. എനിക്ക് അത്രയും പ്ലാനിങ് ഒന്നുള്ള ഒരാളല്ല ഞാൻ, എനിക്ക് അത്രയൊന്നും പ്ലാൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ്. ഈ അനുഭവങ്ങൾ പറഞ്ഞു എങ്കിലും ഈ ഒരു സിനിമ കമ്മിറ്റ് ചെയ്തത് മുതലുണ്ടായ അതിൻ്റെ ഒരു ആവേശം അറിഞ്ഞു പറയാതെയോ, ദേഹാധ്വാനവും ശാരീരിക മാനസിക അധ്വാനവും ഉള്ള പരിപാടി വരുന്ന സമയത്ത് എന്നെ വന്ന് പിടിക്കുന്നുണ്ട്. ഈ പടത്തിന് ഏറ്റവും അല്ല, ഞാനതിന് ശേഷമേ ഞാൻ വിചാരിച്ച ഇതോടും മടുത്ത് കാണും ഈ ഹാർഡ് വർക്കിംഗ് എന്നുള്ള പരിപാടി. ഇതൊരു അണ്ടർ വാട്ടർ ചെയ്യുന്ന സമയത്ത് ചെവിയിൽ ഇൻഫെക്ഷൻ ആണ് ടോവിയുടെ. 3 ദിവസം ഷൂട്ടുള്ളൂ ഇനി ബാക്കി ടോവിയുടെ മൊത്തം. അപ്പോൾ എനിക്കത് തീർത്ത് കഴിഞ്ഞിട്ട് ടോവിക്ക് അടുത്ത പടത്തിന് പോകാനുണ്ട്. ടോവി പറഞ്ഞ ചേട്ടാ ചെവിയിൽ നമുക്ക് ഇയർബഡൊക്കെ വെച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടൊക്കെയാണ് ഉറങ്ങാനൊന്നും പറ്റണില്ല. അപ്പോൾ പെയിൻ കില്ലർ അടിച്ചിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പിന്നെ എന്തെങ്കിലും ആയിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ മറ്റേ ചെവിയിൽ മറ്റേ സാധനമൊക്കെ ചോദിക്കട്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇനി വെള്ളം തൊടാതെ സൂക്ഷിക്കണം. അപ്പോഴാണ് അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യണം. മൂന്ന് ദിവസം കണ്ടിന്യൂസ് അണ്ടർ വാട്ടർ. എന്നിട്ട് ഞാൻ വിചാരിച്ച് മടുത്താണ് ഇനി അടുത്ത വിടെ. അപ്പം ഞാൻ എന്നിട്ട് അജയന് രണ്ടാം മോഷണ സമയത്ത് ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ കളരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മുട്ടിൻ്റെ ഇവിടെ ഒരു ചെറിയ മസിലൂടെ വരാനുണ്ട്. ഞാൻ ഇവന് ഭ്രാന്താണ്. എനിക്കും തോന്നി ഇവന് ഭ്രാന്താണ്. ഓ ഭയങ്കര ഫിസിക്കലി 6 മണിക്ക് ഷൂട്ട് കഴിഞ്ഞ്
അപ്പം ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം എന്തോ അതിൽ ജസ്റ്റ് ഒന്ന് പോയത്, രാവിലെ 6 മണിക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ ചെന്ന് കണ്ടപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഉറങ്ങാൻ പോകുമല്ലോ നാച്ചുറലി രാവിലെ 6, ഇവൻ കുതിര ഇത് പഠിക്കുന്നു, അതതിൻ്റെ കളരി, അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ഇവൻ്റെ ആസ് യൂഷ്വൽ കസർത്തുകൾ, അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8 മണിയാകുമ്പോൾ തിരിച്ചെത്തും. അപ്പം ഞാൻ എനിക്ക് ഫസ്റ്റ് ഒരു ദിവസം രണ്ട് ദിവസം ഉള്ളൂ പക്ഷേ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഇത് എത്ര ഇങ്ങനെ ചെയ്യുന്നു, അത് 65-ാം ദിവസമായിരുന്നു. അതായത് ഷൂട്ട് തുടങ്ങി 2-ാം ദിവസം തന്നെ എനിക്ക് മനസ്സിലായി പണി പാളി. കാര്യം വെച്ചാൽ 17 മണിക്കൂർ ഷൂട്ട്, 2-ാം ദിവസം ഞാൻ ഷൂട്ട് അവസാനം തീരാറാവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ. എന്നിട്ട് ഇവനാണെങ്കിൽ പിടി തരുന്നില്ല ഡയറക്ടർ, ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവനെന്നെ കണ്ടിട്ട് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ലാസ്റ്റ് ഷൂട്ട് കഴിയാതായി പോയി നിന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. എൻ്റെ അടുത്തെങ്ങാനും വന്നിട്ട് ബ്രോ കുറച്ച് നേരം കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു, ഞാൻ ഒരു പണി ചെയ്യലടാ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കുറച്ച് ഡ്രാമ അങ്ങോട്ട് ഇറക്കുമല്ലോ, ഉറക്കം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് മുഖമേ തരുന്നില്ല. നമ്മുടെ എന്ത് പ്രശ്നമാണ്? ഇപ്പൊ അപ്പുവിന് പകലായിരുന്നു കൂടുതൽ ഷൂട്ട്, നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് സീനെല്ലാം രാത്രിയാണ്. അപ്പൊ നമ്മള് മെയിൻ സീൻ എല്ലാ രാത്രിയും മഴ പ്രൊപ്പല്ലർ, അപ്പൊ ചില സമയത്തൊക്കെ മഴ ഓഫ് ചെയ്താലും പ്രൊപ്പല്ലർ അവിടെ കുറച്ച് ദൂരെ ആയിരിക്കും, അപ്പൊ ഇതിന്റെ കാറ്റടിച്ച് തണുപ്പുണ്ടാവും. നമ്മളൊക്കെ ജാക്കറ്റൊക്കെ ഇരിക്കുകയോ ടോവി ആവണം, ആ പ്രൊപ്പല്ലർ എങ്കിലും നോക്കിയാൽ ആരും അറിയോ. വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല, സുഖമാണ്. ഇറങ്ങിയിട്ട് പിന്നെ കട്ട് വിളിച്ച് കരയിലിരുന്ന് നമ്മളൊന്ന് സെറ്റാവും, സീസൺ ഉണ്ടാവും ഒന്ന് ഒന്ന്. ഇത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി ആസ് യൂഷ്വൽ റീടേക്ക് വീണ്ടും വന്ന് അപ്പോൾ നമ്മളൊന്ന് ഉറക്കം വരും, ഒരു നാച്ചുറലി മുകളിൽ പിന്നെ 3 മണിയാകുമ്പോൾ ഉറക്കം വരും ക്ഷീണി. ആ ഉറക്കത്തിൽ നിന്ന് റെഡി റെഡി എന്ന് പറഞ്ഞ് വീണ്ടും ചാടുമ്പോൾ അതൊരു ഒരു കാര്യം പറഞ്ഞല്ലേ, ഞാൻ ഇതിന് തൊട്ടുമ്പ് ചെയ്തതാണ് നീല വെളിച്ചം. നീല വെളിച്ചം ഞാൻ വിചാരിച്ചു ഇത് കഥ പരിപാടിയല്ലേ, അങ്ങനത്തെ നല്ല അങ്ങനത്തെ ഒരു സിനിമയല്ലേ. ചെന്നപ്പോൾ ക്ലൈമാക്സ് അത് മഴയത്തുള്ളൊരു ഫൈറ്റാണ്. അപ്പോൾ അപ്പം എന്ന് വെച്ചാൽ കൊട്ടും തണുപ്പ്, രാത്രി 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പരമാവധി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴും എൻ്റെ തലയിൽ ഓർമ്മ വരുന്ന ദൈവം അടുത്ത 45 ദിവസം ഇത് തന്നെയാണല്ലോ. അതായത് അവിടെ നിന്ന് 5-6 ദിവസം മഴയത്ത് നിന്നിട്ട് ഞാൻ ജീവിതം മടുത്തിട്ട് നേരെ വന്ന് ഇവിടെ 45 ദിവസം വെള്ളത്തിൽ നിൽക്കുന്നതല്ല. നിന്റെ ഡേറ്റ് എടുക്കുന്നവരോട് നിനക്ക് നിന്നോട് നല്ല ശത്രുതയുണ്ടോ ചേട്ടാ? ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ടഫായി ടഫായി കൊണ്ടിരിക്കുകയാണ്, ഞാൻ ബിഗർ ടാസ്കുകളാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കള, തല്ലുമാല, മിന്നൽ 2018, ഇപ്പൊ നീല വെളിച്ചം, രോഹിത്തിന്റെ പുതിയ പടവും വരുന്നുണ്ട് അനൗൺസ് ചെയ്ത രീതിയിലൊക്കെ. ഇന്തോനേഷ്യയിലാണ് പോയേക്കുന്നത്. ഞാൻ പറയാം, വീഡിയോ എടുത്ത് വീഡിയോ എടുക്കാൻ ആലോചിച്ചു സിനിമ എടുത്തു എന്നാണ് പറഞ്ഞത്. പണ്ടൊരു വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ചൂട് സെറ്റില് വൈഫ് വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഇനി എന്ത് പ്രശ്നം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു അതായത് രാത്രി നമ്മൾ ഓവർനൈറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പോയി ചോറിനിട്ട് വന്നാലോ നിങ്ങൾ ഓവർനൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോഴേ ചൂടായിട്ട് വേണമെങ്കിൽ വളരെ ആ മറ്റേ ടെന്റിനകത്ത് ഇരുന്നിട്ട് പരിപാടി പിടിക്കാം, പക്ഷെ ഇത് വെള്ളത്തിൽ ഇറങ്ങി നമുക്ക് തന്നെ പാവം തോന്നുന്നു. രാത്രി നമ്മൾ തണുത്ത് വരച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് എടുത്താലോ നോക്കുന്നു ഈ ഷോട്ട് അങ്ങനെ എടുത്താലോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ ഡയറക്ടർ വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്കും ഇത് എടുക്കാൻ ഒട്ടും എളുപ്പമുള്ള സിനിമ. ഇതിലാണെന്നുള്ള ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും സിനിമകളൊക്കെയാണ് ഇത്തരം ഒരു തീമിൽ പലപ്പോഴും നമ്മൾ മലയാളി കണ്ടിട്ടുള്ളത്. പിന്നെ ഇത് ജൂഡയുടെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഒക്കെ പക്ക പെർഫെക്റ്റ് ആക്കേണ്ടത് സംവിധായകന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ല ഞങ്ങളും ടീമായിട്ട് കുടുങ്ങി കുടുങ്ങി പറയില്ല, സിനിമ വിമർശിക്കപ്പെടുന്നതാണ്. വിജയ പരാജയങ്ങൾ പൂർണ്ണമായും സംവിധായകന്റെ തലയിലോട്ട് ആക്കണം എന്ന് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു വെള്ളത്തിന്റെ ഇപ്പൊ വെള്ളം കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്ന, അതായത് ഗ്രാഫിക്സിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളുകൾ ടീം തന്നെ വേൾഡ് തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത് പ്രാക്ടിക്കലി ഒരുപാട് സമയം എടുക്കും അത്രയും. നമ്മൾ വെള്ളം ഒരിക്കലും സി ജി ചെയ്തിട്ടില്ല, നമ്മൾ വെള്ളം പക്ക ഒറിജിനൽ റിയൽ വാട്ടറാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്റ്റെൻഷൻസും ചില ചില സീനുകൾ ഒക്കെയാണ് സി ജി ഉള്ളൂ. പക്ഷേ എല്ലാം ഉഗ്രനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഷൂട്ട് ഡേയ്സ് ഇച്ചിരി പാടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ മേക്കിംഗ് വീഡിയോയിൽ ചില സാധനങ്ങൾ എടുത്ത് കാണുന്ന സമയത്ത് പേടിയാവും, അയ്യോ ഇതൊക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലൊരെണ്ണം ചെയ്യാൻ പറഞ്ഞു, ഇത് തമിഴിലോട്ട് ചെയ്യാൻ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പോവോ? തമിഴ് ഇത് കണ്ടാൽ മതി, സബ്ടൈറ്റിലിട്ട് കണ്ടാൽ മതി, ഞാനില്ല. അതെല്ലാം നമുക്ക്
ഇനി ഇതെങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് അന്നത് ചെയ്തു ഒരു ഫ്ലോയിൽ എല്ലാവരും പ്രാക്ടിക്കലി നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് വെള്ളം ഫില്ല് ചെയ്യാണല്ലോ. നെക്സ്റ്റ് ഡേയും പോകുമ്പോഴും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആവും നാച്ചുറലി. വെള്ളമാണല്ലോ അല്ല ഇത് ജീവനോടെ ഞങ്ങളിൽ പലരും തിരിച്ചു വന്നു തന്നെ ദൈവാനുഗ്രഹം. ശരിക്കും നമ്മളൊരു ഹരത്തിന് വെള്ളത്തിൽ ചാടുന്നു നിന്നു പോലല്ല, പണി വെള്ളത്തെല്ലാം വന്ന സമയത്ത് അത് അത്ര പണി. ഇതിപ്പോ നമ്മള് മലയാളത്തിൽ നിന്ന് ലോക സിനിമയിലേക്ക് ഇതാ നമ്മുടെ ഒരു സിനിമ എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ മിന്നൽ മുരളിയൊക്കെ നമ്മൾ വേൾഡ് വൈഡ് നമുക്ക് അതിനുള്ള റീച്ച് കിട്ടി മലയാളം. അല്ല എല്ലാ സിനിമയും ഞാൻ അങ്ങനെയാണ്. ഇപ്പം ഞാൻ ബേസിൽ നമ്മുടെ പടത്തിൻ്റെ ടീസർ കണ്ട് എന്നെ വിളിച്ചു ചേട്ടാ ഒരു രക്ഷയില്ല അടിപൊളി ക്യാമറയുടെ നിങ്ങളൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. അതായത് ബേസിൽ അങ്ങനെ ഒരു മുൻകൈ എടുത്ത് ഒരു മിന്നൽ മുരളി പോലെ ഒരു വലിയ സിനിമ. അപ്പം ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറി ചോദിച്ചാൽ ചേട്ടാ എനിക്കും കൂടി ഒരു അവസരം നേടാ പടത്തിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായി. അപ്പോൾ ഞാൻ മിന്നൽ മുരളിയുടെ ഭാഗമാണെന്ന് എനിക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യുന്ന ഓരോ സിനിമകളും മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പം ഞാൻ എല്ലാ സിനിമകളും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അത് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം. ഇപ്പോൾ ഇത് ലോക സിനിമയ്ക്കോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്ത്യൻ സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല ഫ്ലഡ് ബേസ് ചെയ്ത് അധികം പടങ്ങളൊന്നും വന്നിട്ടില്ല. അത്തരത്തിൽ നമ്മുടെ മലയാളത്തിന്റെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് വളരെ ചെന്നൈക്ക് ഫ്ലഡ് ഉണ്ട്, അല്ല ഞാനന്ന് ഡബ്ബിങ് കഴിഞ്ഞിട്ട് ചേട്ടാ എപ്പോഴാ പാടം അറിയില്ല മോളെ ഒരു 125 പേരും കൂടെ ഡബ്ബിങ് തീർക്കാനുണ്ട്. അതാണ് അതിന്റെ അവസ്ഥ ആയിരുന്നത്. ഒരുപാട് കൂടുതൽ അവകാശവാദമൊന്നുമല്ല, പക്ഷെ ഇത് മലയാളികളെല്ലാം ഭയങ്കര ഹാപ്പി. അല്ല മലയാളി ഒരു ദുരന്തത്തെ ഓർമ്മിക്കുക എന്നതിനപ്പുറം നമ്മളൊരു സ്നേഹത്തോടെ ആ സാധനം പുറത്തേക്ക് വരണം. മലയാളികളെ മലയാളിയെ കുറിച്ച് എല്ലാവരും പറയുന്ന സാധനം ഉണ്ടല്ലോ, മലയാളികൾ ഭയങ്കര മറ്റേ കുത്തിത്തിരിപ്പാണ് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ആവേശം ഒരു കഷ്ടകാലം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കും. എന്ത് പ്രശ്നമാണ് ഇപ്പൊ കോവിഡ് അത്ര ഡ്രാമാറ്റിക് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ആരോടും അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹം സ്നേഹമാണെങ്കിൽ പോലും അത് വാക്കാൽ പറയുകയോ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുമ്പോൾ ലവ് യു ഡാഡ് ലവ് യു മോം ഈ പരിപാടിയൊന്നും നമുക്ക് മലയാളികൾക്ക് തീരെ ഇല്ല. അച്ഛനും അമ്മേനെയും തന്നെ നമ്മള് എന്റെ അപ്പനും അമ്മേനൊക്കെ ഞാൻ വല്ലപ്പോഴാണെന്ന് കെട്ടിപ്പിടിക്കുന്നത്. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ട് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടും അല്ല, നമ്മൾ അങ്ങനത്തെ ശീലിച്ചിട്ടുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മള് പഞ്ചാബിലോട്ടൊക്കെ അങ്ങനല്ലല്ലോ, അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സട്ടിലാണ് അവർക്കത് ശീലമായി, നമ്മുടെ ശീലത്തിലില്ലാത്ത. എന്നാ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ എല്ലാ സ്നേഹം ഉണ്ട്. അതാണ് ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് കൈ കൊടുക്കുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ മലയാളികളുടെ ജീവിതത്തെ ഇത്രയധികം സ്പർശിച്ച ഒരു കഥ തിരുവനന്തപുരം സിനിമയിലേക്ക് വരും. കാസർഗോഡ് വരെ ഒരു നമ്മളിപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നടന്ന കഥ ചിലപ്പോൾ എല്ലാവർക്കും കണക്റ്റ് ആവുമായിരിക്കും, അവരുടെ ജീവിതത്തെ അത് കണക്ട് ചെയ്യുന്നില്ല. ഇതിപ്പോ നമ്മുടെ എല്ലാവരെയും നേരത്തെ പറഞ്ഞൊരു സാധനമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തിളക്കപ്പെട്ടു പോയ ഒരു യുവതലമുറ എപ്പോഴും കുറ്റം പറയുകയാണ്. വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഞാൻ കാറുമായിട്ട് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു റോട്ടിലൊക്കെ. അപ്പൊ ഞാൻ വീട്ടുകാരും കൊണ്ട് വെള്ളം കടന്നു പോകണം അപ്പുറത്തേക്ക്. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയൊരു വണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ആ വണ്ടിക്ക് പോകാൻ എനിക്ക് പോകും. ഞാൻ വണ്ടിയുടെ ബാക്ക് തന്നെ പിടിച്ചു അപ്പുറത്തെത്തി അവിടെ കൊണ്ട് വീട്ടിലാക്കി ഞാൻ തിരിച്ചു വന്നു വേറെ രണ്ടുപേരും കൊണ്ടാക്കി അപ്പുറത്താക്കി. അങ്ങനെ അഞ്ചാറ് വർഷം ട്രിപ്പ് അടിച്ച് ഏരിയാണ് അത്ര വെള്ളത്തിൽ. അപ്പൊ അതിനുശേഷം ഞാൻ വെള്ളം ഇറങ്ങി കുറച്ച് ഇത്ര ആയി വെള്ളം. അപ്പൊ ഞാൻ വീട്ടിലെ വെള്ളം എന്തായി എന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ചേട്ടനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് വണ്ടി സ്ലോ ആയപ്പോൾ ഞാൻ സെക്കൻഡിലിട്ടു, സെക്കൻഡിലിട്ട് ഓഫ് ആയി പോയി വേണ്ടി. അപ്പൊ എനിക്കറിയാം വണ്ടി വെള്ളത്തിൽ ഓഫ് ആയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനെ കൂടെ ഉന്തി ഒരു കരയിൽ കൊണ്ടുവരുത്തി. ഇപ്പോൾ വേറെ വണ്ടി കേടായിട്ടുണ്ട്. അപ്പൊ ഒരു മെക്കാനിക് ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ വണ്ടി ശരിയാകും ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ശരി. അപ്പൊ ഈ മണ്ടൻ അത് ശരിയാക്കില്ല. അപ്പോഴെങ്കിലും ഞാൻ എനിക്ക് ബോധം വരണമായിരുന്നു. പക്ഷേ നമ്മുടെ കഷ്ടകാലമാണല്ലോ, അത് ശരിയായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന പിന്നെ ഇത് ശരിയാക്കുക. അപ്പൊ ഇയാൾ വന്ന പാട് എന്താ അന്ന ആളും മെക്കാനിക് ആക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ പോയി. എന്നിട്ട് ഞാൻ മറ്റേ ഓഹോ പുള്ളി ഞാൻ ഷോറൂമിൽ വിളിച്ചു ചോദിച്ചു ചേട്ടാ വണ്ടി കംപ്ലൈൻറ്റ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ടോയിൻ ചെയ്ത് കൊണ്ടുപോകാം വണ്ടി കയറ്റിട്ടുള്ള പറഞ്ഞു. അപ്പൊ കുറച്ച് കയറ്റത്തൊരു വീട്ടിലേക്ക് ഞാനും ചേട്ടനും ഉന്തിക്കൊണ്ടിരിക്കുക കാറ്. അപ്പൊ ഫോൺ പൊക്കലിട്ടു ഞാൻ ലുങ്കി കെടുത്തിരിക്കും. ഫോൺ പൊക്കൽ ഉന്തണ സമയത്ത് ഫോൺ താഴെ പൊട്ടിപ്പോയി. അവൻ നമ്പറും ഇല്ല വിളിക്കാൻ. അവൻ എന്നെ വിളിച്ചാൽ ഞാൻ എവിടാന്ന് പോലും അറിയില്ല. എന്നിട്ട് ഞാൻ അവൻ അന്വേഷിച്ച് ബൈക്ക് എടുത്ത് വേറെ ബൈക്കിൻ്റെ ബാക്കിൽ പോയി അവിടെ പോയി നിന്ന് വേറൊരു ഫോണിൽ നിന്ന് അവൻ്റെ നമ്പർ എടുത്ത് വിളിച്ച് പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് രാത്രി 2 മണിക്ക് അവൻ ലോറി വിട്ടു. ആ ലോറി വന്ന് എൻ്റെ കാറ് കയറ്റിക്കൊണ്ടുപോയി. 4 മാസം കണ്ട് ഞാൻ അവൻ ആ ലോറി കാണണം. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു വണ്ടി വാടകയ്ക്ക് എടുത്തു. എൻ്റെ വണ്ടിയിലല്ലോ എനിക്ക് യാത്രയുണ്ട്. ഞാനൊരു വണ്ടി വാടകയ്ക്ക് എടുത്തു. ആ വണ്ടിയും കൊണ്ട് ഞാൻ
കോട്ടയത്ത് പോയി, എൻ്റെ ഭാര്യ വിട്ട് പോയി. ഭാര്യ വിട്ട് പോയിട്ട് ഞാൻ അവളുടെ വീടിൻ്റെ ബാക്ക് സ്ഥിരം എടുക്കുന്നതാണ്, റിവേഴ്സ് എടുക്കുന്ന സ്ഥലമോ, റിവേഴ്സ് എടുത്തപ്പോൾ ഒരു പോസ്റ്റ് കൂടെ ഒരു ഒറ്റ ഇടി. എന്നിട്ട് ആ വണ്ടിയുടെ ബാക്ക് ചളങ്ങി, അതും കൊണ്ടേ കൊടുത്ത് ഒരു 10,000 രൂപയ്ക്ക് ഞാൻ കാറുകാരന് കൊടുത്ത് തിരിച്ച് ഞാൻ കാറില്ലാതെ വീട്ടിൽ വന്നിരുന്ന് ആ ഞാനിങ്ങനെ ആലോചിച്ച് എന്തൊരു ജീവിച്ചിരുന്നിട്ട്. മലയാളി ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുരന്തമാണ്. പക്ഷേ ആ ദുരന്തത്തെ പുനരവതരിപ്പിക്കുമ്പോൾ അതിലെ നന്മകൾ മലയാളികൾ ഒന്നുകൂടി ഓർമ്മിക്കാൻ കഴിയട്ടെ. പ്രേക്ഷകർ ഇതുപോലെ ഇരുന്ന് ചിരിച്ച് തന്നെ ആ സിനിമയെ കാണട്ടെ. മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം രാക്കിനാവിൻ തീരങ്ങളിൽ ഇന്നിന്നോ വന്നോ നീ കാത്തിരുന്നു ജന്മങ്ങളായി നിന്നെ തിന്നൽ നിലാൻ്റെ കാതിൽ ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം ഞാൻ. Thank you. Thank you. Thank you.